ദ ലാസ്റ്റ് ലീഫ് ബൈ ഓ ഹെൻറി. ഇന്ന് നമ്മൾ ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓ ഹെൻറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് വില്യം സിഡ്നി പോട്ടർ. റിയൽ നെയിം, അദ്ദേഹത്തിൻ്റെ റിയൽ നെയിമാണ് വില്യം സിഡ്നി പോട്ടർ എന്നുള്ളത്. ഇതിൽ പറയുന്നത് ദ ലാസ്റ്റ് ലീഫ് tells the story of an old painter, Behrman, who sacrificed his own life to save the life of a young girl. എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് പെയിൻറ്റർ ഉണ്ട് ഇതിൽ. ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഒരു ഓൾഡ് പെയിൻറ്റർ ഉണ്ട്, ബെഹർമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ത്യജിക്കുകയാണ്, സാക്രിഫൈസ് ചെയ്യുകയാണ്, ബലിയർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട് അറിയോ? സേവ് ദ ലൈഫ് ഓഫ് എ യങ് ഗേൾ, ഒരു പെൺകുട്ടിയുടെ ജീവിതം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കുക, അതല്ലെങ്കിൽ അത് തന്നെ സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണത്. അവസാനം എത്തുമ്പോഴേക്കും നമ്മുടെ ബെഹർമാൻ എന്ന് പറയുന്ന പെയിൻറ്റർ അദ്ദേഹം മരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത് വാഷിങ്ടൺ സ്ക്വയറിലാണ് ഇത് നടക്കുന്നതെന്നും അവിടെ ഗ്രീൻവിച്ച് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ചെറിയ ചെറിയ ഇടവഴികളും വലിയ ഇടതിങ്ങിയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ട് പീപ്പിൾ, ആർട്ട് പീപ്പിൾ എന്ന് പറഞ്ഞാൽ വരയ്ക്കുന്ന ആളുകൾ, ആർട്ടിസ്റ്റുകൾ അവിടെ ഒരുപാട് വന്ന് താമസിച്ചു. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. അന്നത്തെ കാലം ഈ ആർട്ടിസ്റ്റൊക്കെ ക്യാൻവാസ്, പെയിൻറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങും, കടം വാങ്ങും. അതിനുശേഷം പെയിൻറ്റ് ചെയ്ത് ആ ഒരു പിക്ചർ വിറ്റതിന് ശേഷമാണ് ആ പെയിൻറ്റൊക്കെ വാങ്ങുന്ന കടയിലേക്ക് കാശ് തിരിച്ചടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് ഇതൊരു മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിന് ഇതൊരു നല്ല സാഹചര്യമായിട്ട് മാറുക. ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വളഞ്ഞു പുളഞ്ഞ റോഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിൽ കളക്ടേഴ്സ് ഇവരുടെ വീടുമായിട്ട് തിരഞ്ഞു വരുമ്പോൾ ഈ വീടിലേക്ക് ആ ബിൽ കളക്ടേഴ്സ് ഒന്നും എത്തില്ല. ഒരു ഷോപ്പിൽ നിന്ന് പെയിൻറ്റൊക്കെ വാങ്ങിയതിന് ശേഷം ആ പെയിൻറ്റിൻ്റെ കാശ് അടക്കാൻ പറഞ്ഞുകൊണ്ട് കാശ് കളക്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇവരെ കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇങ്ങനെ വളഞ്ഞു പൊളിഞ്ഞ റോഡായതുകൊണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു പ്രവണതയാണ് അധികം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ട് പീപ്പിൾ ഇതിനെ മനസ്സിലാക്കുകയും ഈ ഒരു വില്ലേജിൽ ഒരുപാട് ഇങ്ങനെയുള്ള ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഗ്രീൻവിച്ച് വില്ലേജിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അവരിവിടെ ഒരു പോസിബിലിറ്റി, ഒരു സാധ്യത കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം നമ്മുടെ സ്യു ആൻഡ് ജോൺസി, ഇതിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, മെയിൻ ക്യാരക്ടേഴ്സ് സ്യു ജോൺസി, പിന്നെ ഓൾഡ് ബെർമാൻ, ഓൾഡ് പെയിൻറ്ററാണ് അദ്ദേഹം, ബെർമാൻ എന്ന് പറയും. പിന്നെ ഒരു ഡോക്ടർ കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സ്യു ആൻഡ് ജോൺസി ഇവർ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഒരേ ഐറ്റം ഫുഡ് കഴിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലിരുന്നു കൊണ്ട് അവർ രണ്ടുപേരും അവിടെ വെച്ചൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. അവരങ്ങനെ ആ ടേബിളിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് അവർ ഒരേ ഐറ്റം ഫുഡാണ് സെലക്ട് ചെയ്തത്, ഓർഡർ ചെയ്തത്. അതുമാത്രമല്ല, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും ഒരേപോലെയാണ്. അതിനോട് കൂടെ തന്നെ അവിടെ അവർക്കിഷ്ടം പെയിൻറ്റിങ്ങുമാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് രണ്ട് പേരും കൂടിയിട്ട് ഒരു സ്റ്റുഡിയോ തുടങ്ങിക്കൂടാ എന്നൊരു തീരുമാനം. അങ്ങനെ അവർ ഒരു സ്റ്റുഡിയോ തുടങ്ങിയാണ്. ജോൺസി വാസ് ഫെമിലിയർ ടു ജോന എന്ന് പറയുന്നുണ്ട് ഈ ചാപ്റ്റർ. എന്ന് പറഞ്ഞാൽ
ജോൺസിയെ സ്യൂ വിളിക്കുന്നത് ജോന എന്നാണ്. ജോൺസി അല്ലെങ്കിൽ ജോന എന്ന് വിളിക്കും. സ്യൂവിനെ ജോൺസി വിളിക്കുന്ന പേരാണ് സ്യുഡി എന്ന്. സ്യുഡി, വൈറ്റ് മൗസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇതിൽ. അത് മറ്റു പല ഭാഗത്തും സ്നേഹം കൊണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ട്, വൈറ്റ് മൗസ് എന്നൊക്കെ. പക്ഷെ ഇവിടെ സ്യുഡി എന്ന് ഉദ്ദേശിക്കുന്നത് സ്യൂവിനെ ജോൺസി വിളിക്കുന്നതാണ്. ജോൺസി വാസ് ഫ്രം മെയിൻ. ജോൺസി മെയിൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോൺസി വന്നത്. സ്യൂ വാസ് ഫ്രം കാലിഫോർണിയ. സ്യൂ വന്നിരുന്നത് കാലിഫോർണിയയിൽ നിന്നുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുകയും അങ്ങനെ അവർ ഒരു സ്റ്റുഡിയോ, രണ്ടുപേരും തന്നെ ഒരു സ്റ്റുഡിയോ ആരംഭിക്കുകയും ചെയ്യുന്നത്. ദേ ഹാഡ് മെറ്റ് അറ്റ് എ ടേബിൾ ഡി ഹോട്ട് ഓഫ് ആൻ ഇംഗ്ലീഷ് സ്ട്രീറ്റ് ഡെൽമോണിക്കോസ് എന്ന് പറയുന്നുണ്ട്. ഡെൽമോണിക്കോസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സ്ട്രീറ്റിൽ വെച്ചിട്ട് രണ്ടുപേരും ഒരേ ഐറ്റം ഫുഡ് കഴിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുന്നു. അവിടെ വെച്ചിട്ട് അവർ കണ്ടുമുട്ടുന്നു. അങ്ങനെയൊക്കെ ദെയർ ടേസ്റ്റ് ഇൻ ആർട്ട്, ചിക്കോറി സലാഡ് ആൻഡ് ബിഷപ്പ് സ്ലീവ്സ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. അവരുടെ ടേസ്റ്റ് ആർട്ടിലുണ്ട്. ചിക്കോറി സലാഡ് എന്ന ഫുഡ് ഐറ്റമാണ്. ഫുഡ് ഐറ്റത്തിലും ഒരേ രൂപത്തിലുള്ള ടേസ്റ്റാണ്, ഒരേ രൂപത്തിലുള്ള ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ആൻഡ് ബിഷപ്പ് സ്ലീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും നല്ല ഒരേപോലെയാണ് അവർക്ക് ഇഷ്ടമുള്ളത്. രണ്ടുപേർക്കും ഒരേ താല്പര്യം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടിയിട്ടൊരു സ്റ്റുഡിയോ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അതിൽ പറയുന്നത് ഒരു അൺസീൻ സ്ട്രെയിഞ്ചർ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ വന്നു എന്ന് പറയുന്നുണ്ട്. അൺസീൻ സ്ട്രെയിഞ്ചർ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഇതിൽ പറയുന്നത് മിസ്റ്റർ ന്യൂമോണിയ എന്നാണ് പറയുന്നത്. മിസ്റ്റർ ന്യൂമോണിയ സ്റ്റാക്ക്ഡ് എബൌട്ട് ദ കോളനി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കോളനി മുഴുവനായിട്ടും ന്യൂമോണിയ എങ്ങനെ ബാധിക്കാൻ തുടങ്ങി, ഓരോ ആളുകളെ ന്യൂമോണിയ ബാധിക്കാൻ തുടങ്ങി. ന്യൂമോണിയയെ ഇതിൽ വിളിക്കുന്നത് ശിവാൽറിക് യങ് ജെൻറ്റിൽമാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യപൂർവം ഓരോ ആളുകളെ ഇങ്ങനെ സ്മിറ്റ് ചെയ്ത് കാരണം ഓരോ ആളുകൾക്ക് ഈ രോഗം പകർന്നു കൊടുത്ത് ആ കോളനിയിലൂടെ ഇങ്ങനെ നടന്നു. അവസാനം ആർക്കും പോയിട്ട് പിടിക്കുന്നു, നമ്മുടെ സ്യൂനും പോയിട്ട് ഇത് പിടിക്കുന്നു. അതാണ് ഇവിടെ സ്യൂനല്ല, ജോൺസിക്കും ഈ ഒരു ന്യൂമോണിയ ബാധിക്കുന്നു. അങ്ങനെ ജോൺസി എന്ത് ചെയ്യുന്നു, ന്യൂമോണിയ പിടിച്ച് കിടപ്പിലാവുക ചെയ്യുന്നത്. ജോൺസിയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അവിടെ വരുന്നു. ഡോക്ടർ ജോൺസിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഷീ ഹാസ് വൺ ചാൻസ് ഇൻ ടെൻ എന്ന്. പത്തിലൊരു ചാൻസ് ജോൺസിക്ക് ഇനിയും ഉണ്ട് എന്ന് പറയാം, ജീവിക്കാനുള്ള പത്തിലൊരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, എന്നിട്ട് ഡോക്ടർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് സാധാരണ വലിയൊരു ബിൽഡിങ്ങിലൂടെ നടക്കിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ മേലെ നിന്ന് താഴേക്ക് വീണ് മരിക്കാനോ, അതല്ലെങ്കിൽ ഒരു വലിയ തിരക്കുള്ള സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാറൊക്കെ വന്നിട്ട് ഇടിച്ച് നമ്മൾ മരിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത, അത്രേ ഈ പത്തിലൊന്ന് ചാൻസ് കൊണ്ട് ഉള്ളോ എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ചാൻസും നമ്മുടെ ഈ ജോൺസിക്കുണ്ട്, പെട്ടെന്ന് മരിക്കൊന്നുമില്ല, ഒരുപാട് ചാൻസ് ഇനിയും ജീവിക്കാനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ എന്ത് കാര്യം വേണമെന്നറിയോ, ഈ ജോൺസി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ മനസ്സിൽ തന്നെ ഒരു ചിന്ത വേണം. എനിക്ക് ജീവിക്കണം എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന്, ആ ക്യൂറേറ്റീവ് പവർ എന്ന് പറയുന്നുണ്ട് അതിൽ. എന്ന് പറഞ്ഞാൽ ഡോക്ടർ കൊടുക്കുന്ന മരുന്നിൻ്റെ കംപ്ലീറ്റ് ശക്തിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മരണത്തോടിങ്ങനെ എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഒരു രോഗിക്ക് ആ മരുന്നിൻ്റെ ഫലം കിട്ടില്ല. അതേസമയം മരണത്തിൽ നിന്ന് മോചിതനാവണം എന്ന രൂപത്തിൽ ജീവിതത്തെപ്പറ്റി ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഞാൻ കൊടുക്കുന്ന മരുന്നിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഡോക്ടർ പറയുന്ന ശൈലി തന്നെ മറ്റൊരു ശൈലിയാണ്. മരിച്ചിട്ട് അതിനുശേഷം ഇങ്ങനെ കൊണ്ടുപോകുന്ന വിലാപയാത്രയുണ്ടല്ലോ, അതിൽ എത്രത്തോളം കുതിരവണ്ടികളും വാഹനങ്ങളും ആളുകളൊക്കെ ഇങ്ങനെ കൂടും എന്നത് നോക്കി ഇരിക്കുന്ന അല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു രോഗിയെ പരിചരിച്ചതുകൊണ്ട് എൻ്റെ ഈ മരുന്നിൻ്റെ ഒരു കാര്യം കിട്ടില്ല എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുകയാണ്, നമ്മുടെ സ്യൂവിനോട് ചോദിക്കുന്നുണ്ട്, ഹാസ് ഷീ എനിത്തിങ് ഓൺ ഹെർ മൈൻഡ് എന്ന്. എന്ന് പറഞ്ഞാൽ ഈ ജോൺസി എന്ന് പറയുന്ന ഇവളുടെ ഫ്രണ്ടിന്
അവിടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ, വാല്യുവബിൾ ആയിട്ടുള്ള, വിലപിടിപ്പുള്ള, എന്ന് പറഞ്ഞാൽ വാല്യൂ ഉള്ള എന്തെങ്കിലും അർത്ഥവത്തായ വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യപ്പെട്ട എന്തെങ്കിലും ഇവിടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് പറയാണ്, പെയിൻറ് ദ ബേ ഓഫ് നേപ്പിൾസ് സം ഡേ എന്ന് പറയുന്നുണ്ട് അവള്. ആ അവളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, ബേ ഓഫ് നേപ്പിൾസ് സം ഡേ, ഒരു ദിവസം ബേ ഓഫ് നേപ്പിൾസ്, ബംഗാളിലെ നേപ്പിൾസ് ഉൾക്കടൽ, അത് ഒരു പ്രാവശ്യം ഒരു ദിവസം ആ ഒരു ഭാഗം ഇങ്ങനെ വരക്കണം, ആ കടലിൻ്റെ ഭാഗം വരക്കണം എന്നൊരു ആഗ്രഹം ഇവൾക്കുണ്ട് എന്ന കാര്യം ജോൺസി സ്യൂ ഇദ്ദേഹത്തോട് പറയുന്നു. അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മുടെ ഡോക്ടർ പറയാണ്, ഏ ഇതൊക്കെ വെഡിത്തരമാണ്, ഇതെല്ലാം ഞാൻ ചോദിച്ചത്, അവളുടെ മനസ്സിൽ രണ്ട് പ്രാവശ്യം ചിന്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ, അവൾക്ക് വേറെ ഒരു പുരുഷനോട് ലവ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു ജോൺസി എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു പുരുഷനോട് ലവ് ഉണ്ടോ, അങ്ങനെയൊക്കെയാണെങ്കിൽ ജീവിക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ആ സമയത്ത് ഇവൾ പറയുന്നു, ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ സ്യൂ വാസ് വെരി സാഡ്, സ്യൂവിന് വല്ലാതെ അങ്ങ് സാഡായിപ്പോയി. സാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആകെ ദുഃഖിച്ചിരിക്കാൻ തുടങ്ങി സ്യൂ. അങ്ങനെ ഓരോ ദിവസം ഡോക്ടർ വന്ന് പരിശോധിച്ചിങ്ങനെ പോകുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെ സ്യൂ വാസ് സ്കെച്ചിങ് ആൻഡ് ഇദാഹോ കൗ ബോയ്. ഇവിടെ സ്യൂ ഒരു ദിവസം ഒരു സ്കെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കുതിരയുടെ പുറത്ത് ഒരു കുട്ടി ഇങ്ങനെ കുതിരയുടെ കയറൊക്കെ പിടിച്ച് കുതിരയെ ഓട്ടുന്ന, റൈഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഒരു മാഗസിന് വേണ്ടിയിട്ട് വരക്കാനാണ് സ്യൂ ശ്രമിക്കുന്നത്. അത് വരക്കാൻ വേണ്ടിയിട്ട് അവിടെ വരികയും ആ ഒരു എന്താ സ്യൂ നമ്മുടെ ജോൺസിയുടെ അടുത്തേക്ക് വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ബാക്കിലേക്ക് എണ്ണുന്നതായിട്ട് കണ്ടു. ബാക്കിലേക്ക് എണ്ണാന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ 10, 9, 8 ആ രൂപത്തിൽ ഇങ്ങനെ ബാക്കോട്ട് ബാക്കോട്ട് എണ്ണുന്നതായിട്ട് കണ്ടു. ആ സമയത്ത് നമ്മുടെ സ്യൂ ചോദിക്കുന്നുണ്ട് ജോൺസിയോട്, നീ എന്താണ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ പറയുന്നുണ്ട്, ലീവ്സ് ഓൺ ദ ഐവി വൈൻസ് എന്ന് പറയുന്നുണ്ട്. ഐവി ചെടി, ആ ഐവി ചെടി ഉണ്ടല്ലോ, അതിലെ ലീവ്സ് ആണ് ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ആ സമയത്ത് ഇവൾ ചോദിക്കുക, അല്ല അതെന്തിനാണ് എണ്ണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജോൺസി പറയുന്നുണ്ട്, ആ ലീവ്സ് കംപ്ലീറ്റ് വീണ് കഴിഞ്ഞാൽ അവസാനത്തെ ഇല, ലാസ്റ്റ് ലീഫ് വീയുമ്പോൾ അതിനോടുകൂടെ ഞാനും ഇങ്ങനെ മരിച്ചു പോവും. ആ ഓരോ ലീഫും ഇങ്ങനെ താഴേക്ക് താഴേക്ക് പതിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ എൻ്റെ പിടുത്തം ഇങ്ങനെ വിട്ട് വിട്ട് പോകുന്ന പോലെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്ന് ഈ ഭൂമിയിൽ നിന്നൊക്കെ ഒരു പിടുത്തം വിട്ട് ആ ലീഫ് താഴേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ പാറി വീഴുന്നത് പോലെ ഞാനിങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവസാനത്തെ ഇല കൂടെ വീണ് കഴിഞ്ഞാൽ അതിനോട് കൂടെ ഞാനും മരിക്കും എന്നാണ് അവൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ സമയത്ത് ഇവൾ പറയാ, ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതോടുകൂടെ തന്നെ നമ്മുടെ സ്യൂ പറയാ, സ്യൂ ഇതൊക്കെ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊന്നും ഇല്ല എന്ന്. പക്ഷേ ഇവൾ പറയാണ്, അല്ല ഇത് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന്. നമ്മുടെ ജോൺസി ചോദിക്കുകയാണ് സ്യൂവിനോട്, ഡോക്ടർ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന്. ആ സമയത്ത് സ്യൂ പറഞ്ഞു, ഇല്ല എന്നോടങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു. അങ്ങനെ ഡോക്ടർ അടുത്ത ദിവസവും വരുന്നു, സ്യൂവിനൊക്കെ പരിശോധിച്ച് പോകുന്ന ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. സ്യൂവിന് അടുത്ത ഒരു ആഴ്ചയാവുമ്പോഴേക്ക്, അടുത്തൊരു ദിവസത്തേക്ക്, അടുത്ത ഒരാഴ്ചയിൽ തന്നെ ഒരു മാഗസിന് വേണ്ടിയിട്ട് ഒരു ഹെർമിറ്റ്, ഒരു സന്യാസി ഒരു പാറപ്പുറത്ത് ഇരിക്കുന്ന ഒരു ഫോട്ടോ വരച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അതിന് സന്യാസിയായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾഡ് പെയിൻറ്റർ എന്ന് പറഞ്ഞിരുന്നു, ആ പെയിൻറ്ററെ വിളിച്ചു കൊണ്ടുവരും വേണം. അദ്ദേഹത്തെ ഒരു കുടുക്ക എന്നൊക്കെ പറയാം നമുക്ക്, ഒരു വലിയൊരു കലങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ട് ഇങ്ങനെ സ്യൂ വരയ്ക്കുകയാണ് ചെയ്യുന്നത്, സന്യാസിയുടെ രൂപം ആയിട്ട് വരയ്ക്കുക. ആ സമയത്ത് ഇവൾക്ക് കുറച്ച് വെളിച്ചമൊക്കെ വേണ്ടിയിരുന്നു.
അതിനു വേണ്ടിയിട്ട് ഈ കർട്ടം പൊന്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുകയാണ്. അങ്ങനെ പൊന്തിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ജോൺസി ആ കർട്ടനിലൂടെ പുറത്തേക്ക് നോക്കും വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് നമ്മുടെ സ്യൂ പറയുന്നു, നീ പുറത്തേക്ക് നോക്കല്ലേ, ഞാൻ ഒന്ന് ഇത് വരച്ച് കഴിയുന്നവരെയെങ്കിലും നീ കണ്ണടച്ചിരിക്കുക, എനിക്കിവിടെ വരക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റിൻ്റെ ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇവളോട് പറയുന്നുണ്ട്, ഞാൻ താഴെ പോയിട്ട് നമ്മുടെ ഓൾഡ് ബെർമാൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോൺ നമ്മുടെ സ്യൂ താഴേക്ക് പോകുന്നു. താഴേക്ക് പോയതിന് ശേഷം അവിടെ എത്തിയപ്പോൾ ഓൾഡ് ബെർമാൻ ആകെ കള്ളൊക്കെ കുടിച്ച്, ജുനിപ്പർ വെയിൻ എന്നാണ് പറയുന്നത്, എന്ന് പറഞ്ഞാൽ ജുനിപ്പർ വെയിൻ ഒരു പഴമാണ്, ജുനിപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പഴത്തിൻ്റെ കൊണ്ട് ഉണ്ടാക്കിയ വൈനാണ്. ആ വൈനൊക്കെ കുടിച്ച് ആകെ എന്താ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഇവള് ഈ കാര്യങ്ങളും ഒക്കെ സ്യൂ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓൾഡ് ബെർമാനോട് പറയാം. ആ സമയത്ത് ബെർമാൻ സ്യൂവിനെ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്, എന്തിനാണ് ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചു വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആദ്യം പറഞ്ഞു, ഞാൻ നിൻ്റെ ഈ ഒരു പിക്ചറിന് വേണ്ടിയിട്ട് ഞാൻ പോസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇവള് പറയുന്നുണ്ട്, നിങ്ങളൊരു ഒരു പെൺകോന്തനാണ് എന്ന രൂപത്തിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവസാനം നമ്മുടെ ബഹ്മാൻ സമ്മതിക്കുക, അല്ല ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ്, ഞാൻ പോസ് ചെയ്യും എന്ന് പറഞ്ഞ് അവളുടെ റൂമിലേക്ക് മുകളിലേക്ക് വരുന്നു. മുകളിലേക്ക് വന്നു രണ്ടു പേരും മറ്റൊരു റൂമിൽ പോയി ഇരുന്ന് ഒരു ചിത്രമൊക്കെ വരച്ച് കംപ്ലീറ്റാക്കി പൂർത്തിയാക്കി. അതുമാത്രമല്ല, ഈ കാര്യം ഈ അവസാനത്തെ ഇല വീഴുന്ന സമയത്ത് ഇവൾ മരിക്കും എന്നാണ് ജോൺസി ജോൺസിയുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു വിചാരം എന്നത് ജോൺ നമ്മുടെ സ്യൂ ഈ ബഹ്മാനോട് പറയുന്നു. അങ്ങനെ ബഹ്മാന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മാസ്റ്റർ പീസ് വരക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. 25 വർഷമായിട്ട് അതങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്, മനസ്സിലുള്ള ആഗ്രഹമാണ്. ഒരു ക്യാൻവാസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ, അത് അങ്ങനെ ഒരു മാസ്റ്റർ പീസ് വരക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ വെച്ചതാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹം അതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും വരച്ച് തുടങ്ങിയിട്ടും ഇല്ല. അങ്ങനെ അന്ന് രാത്രിയും നല്ല ഇടിയുമായൊക്കെയായി ഒരുപാട് ഇലകൾ വീണുപോയി. പകലായ സമയത്ത് ഇവളുടെ നമ്മുടെ ജോൺസിയുടെ അടുത്തേക്ക് വരുന്നു. ജോൺസിയുടെ അടുത്ത് വന്ന ഉടനെ തന്നെ അവൾ ഈ ഒരു കർട്ടനൊക്കെ പൊക്കിയിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. പുറത്തൊരു 20 ഫീറ്റ് കുറച്ച് ദൂരെയായിട്ട്, 20 ഫീറ്റ് ഹൈറ്റിൽ എവേ എന്നാണ് അവിടെ പറയുന്നത്. അവിടെ നമുക്കൊരു ബ്രിക്ക് വാളുണ്ട്, ആ ബ്രിക്ക് വാളിലിങ്ങനെ ബ്രിക്സിൻ്റെ ഒരു ചുമരുണ്ട്, ആ ചുമരിൽ ഈ ഐ വി ലീഫ് ഇങ്ങനെ കുറച്ച് ഐ വി ലീഫ് കൂടെ ഉണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ എത്രത്തോളം മോശമാണ് എന്നാണ് ആ ഐ വി ലീഫ് കാണിക്കുന്നത്. കാരണം മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് പോലും, മരണത്തെ കാത്തിരിക്കുന്ന എന്നെ പോലും മരണം പെട്ടെന്ന് വന്ന് പിടിക്കുന്നില്ലല്ലോ എന്ന രൂപത്തിൽ അവൾ പറയുന്നുണ്ട്. അങ്ങനെ അന്നും കഴിഞ്ഞു പോയി. അടുത്ത ദിവസവും നല്ല കാറ്റും മഴയൊക്കെ ആയി, നല്ല ഇടിയും മഞ്ഞൊക്കെ ആയി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് അവൾ രാവിലെ ആയ സമയത്ത് വീണ്ടും ഇത് ഓപ്പണാക്കിയിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അതിൻ്റെ മുമ്പ് തന്നെ അവൾ ജീവിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. കാരണം അവസാനം എത്തിയപ്പോഴേക്കും എന്ത് കാണുന്നില്ല എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ലാസ്റ്റ് ലീഫ് വീണു. പക്ഷേ ലാസ്റ്റ് ലീഫ് വീണു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അന്ന് രാത്രി ലാസ്റ്റ് ലീഫ് അവിടെ വീണിരുന്നു. പക്ഷേ അവിടെ ഇപ്പോഴും ഒരു ലാസ്റ്റ് ലീഫ് അവിടെ തന്നെ ഉണ്ട്. അത് കണ്ട് അവൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കി, അതിലേ നോക്കിയിട്ട് നമ്മുടെ സ്യൂവിനോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ബ്രോത്ത് അല്ലേ അതൊക്കെ കൊണ്ടുപോവാ, സൂപ്പൊക്കെ കൊണ്ടുപോവാ എന്നും, ഒരു ദിവസം ഞാൻ ബേ ഓഫ് നേപ്പിൾസ് വരക്കും എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ സ്യൂ ജോൺസിയെ വിളിച്ചുകൊണ്ട് പറയാണ്, ആ കാണുന്ന ആ ഇലയുണ്ടല്ലോ, അത് നമ്മുടെ ആ കാണുന്ന ഇല നമ്മുടെ ബെർമാൻ വരച്ച അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണ് എന്ന് പറയാണ്. ഇവിടെ നമ്മുടെ സ്യൂ എന്ന് പറയുന്ന നമ്മുടെ ജോൺസിയുടെ അസുഖം മാറി. അതേസമയം ഇദ്ദേഹം ഡോക്ടർ ഉണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സ്യൂവിനെ പരിചരിക്കാൻ വന്നിട്ട്, ജോൺസിയെ പരിചരിക്കാൻ വന്ന ഡോക്ടർ, ആ ഡോക്ടർ
അതിൻ്റെ തലേ ദിവസം വന്ന സമയത്ത് പറഞ്ഞിരുന്നു, എനിക്ക് തായ ഒരു പേഷ്യൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. തായ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്, അദ്ദേഹത്തിന് കൂടെ ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ജോൺസിക്ക് സ്യൂ കാണിച്ചു കൊടുത്തിട്ടുള്ള ആ ഇല, ലാസ്റ്റ് ലീഫ്, അത് സത്യത്തിൽ അന്ന് രാത്രി നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായ സമയത്ത് ആ ഐ വി വൈനിലെ കംപ്ലീറ്റ് ഇലകളും നശിച്ചു പോയിരുന്നു, വീണിരുന്നു ലാസ്റ്റ് ലീഫും. പക്ഷേ അന്ന് രാത്രി തന്നെ മഴ കൊണ്ട് ആ നല്ല തണുപ്പത്ത് നമ്മുടെ ബെർമാൻ, ഈ ജോൺസിയുടെ മനസ്സിൽ ഈ കാര്യം ഇങ്ങനെ അവസാനത്തെ ഇല കൂടെ വീണാൽ അവൾ മരിക്കും എന്ന് ജോൺസിയുടെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പോവുകയും ആ ചുമരിൽ ഒരു അവസാനത്തെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന രൂപത്തിൽ അദ്ദേഹം ആ ഒരു ഇല വരച്ചു വെക്കുക ചെയ്യുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ റിയലായിട്ടുള്ള ഒരു ഇലയായിട്ടാണ് അത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ബെർമാൻ്റെ മാസ്റ്റർ പീസ് എന്ന്. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ ഒരു കത്തുന്ന വിളക്കും ഒരു കോണിയും അതേപോലെ തന്നെ പെയിൻ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പലകയൊക്കെ അവിടെ നിന്ന് കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം അവസാനമാകുമ്പോഴേക്ക് മരിച്ചു പോകുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജോൺസി ജീവിക്കുകയും ബെർമാൻ എന്ന് പറയുന്ന ആൾ മരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ സ്റ്റോറിയുടെ എൻഡ് എന്ന് പറയുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓൾഡ് ബെർമാൻ ടു പെയിൻറ്റ് എ മാസ്റ്റർ പീസ് എന്നത്. അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം അദ്ദേഹം പൂർത്തിയാക്കി എന്നുകൂടെ നമുക്ക് പറയാം.